السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. لكل ولي له قدم، وإني على قدم النبي بدر الكمال. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الجود والكرم. അത്യുന്നതരായ സദാത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സാരഥ്യത്തിൽ വലിയ ആത്മീയ വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷത്തോടെ വിശ്വാസികൾ എത്തിച്ചേരുന്ന ആത്മീയ സദസ്സിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും സമ്മേളനവും എല്ലാം പാരത്രിക ലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ അവസരം അല്ല. വളരെ പ്രാധാന്യമുള്ള ആത്മീയ സാരോപദേശങ്ങൾ മഹാന്മാരായ സയ്യിദന്മാരിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നവരാണ്. മഹാനരായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം, മഹാനവറുകളുടെയും സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ അൽ-റിഫാഈ റളിയല്ലാഹു അൻഹുവിന്റെയും ആണ്ടുനേർച്ചകളും അനുസ്മരണ സംഗമങ്ങളും അതിവിപുലമായി നമ്മുടെ കേരളത്തിൽ നടക്കാറുണ്ട്. അതുകഴിഞ്ഞാൽ സമീപകാലത്ത് വഫാത്തായ ഒരു മഹാത്മാവിന്റെ പേരിൽ ഏറെ അനുസ്മരണ സമ്മേളനങ്ങളും ആണ്ടുനേർച്ചകളും നടക്കുന്നതിൽ പ്രധാനം ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം മഹാനവറുകളുടെ പേരിലായിരിക്കും. ഒരു
ഒരുപാട് മഹാന്മാരും ആത്മീയ ഗുരുക്കളും കടന്നു പോകുമ്പോഴും കാലത്തിന്റെ ഹൃദയങ്ങളിൽ കൂടുതൽ അടയാളങ്ങൾ സ്ഥാപിക്കുന്ന ഒറ്റപ്പെട്ട മഹത്തുക്കൾ ഉണ്ടാകും. അറിവിന്റെയും ആത്മീയതയുടെയും ആരാധനയുടെയും ദീനീ മുന്നേറ്റത്തിന്റെയും സാരഥ്യത്തിൽ ഒരുപോലെ കടന്നു വരുമ്പോഴാണ് അങ്ങനെയെല്ലാമുള്ള സ്വീകാര്യത ലഭ്യമാകുന്നത്. ചില ആളുകൾ ഇൽമിന്റെ മേഖലയിൽ ഉയർന്നു നിന്നുകൊണ്ട് വിലായത്തിന്റെ സ്ഥാനം നേടിയവരായിരിക്കും. അവരെക്കുറിച്ച് പണ്ഡിതന്മാരും മുത്തഅല്ലിമുകളുമേ കൂടുതൽ അറിയുകയുള്ളൂ. അവർ വിലായത്തിന്റെ അത്യുന്നത പദവിയുള്ളവരും അവരുടെ കറാമത്തുകൾ മറികടക്കപ്പെടാത്തവരുമാണ്. മഹാന്മാരായ ഇൽമിന്റെ അഹലുകാരുടെ കറാമത്തുകൾ വേറൊരാൾക്കും മറികടക്കാൻ സാധ്യമല്ല. ചില ഔലിയാക്കൾ ആരാധനാകർമ്മങ്ങളിലൂടെ സാധാരണക്കാരായ ജനങ്ങളോട് ചേർന്ന് കഴിയുന്നവരായിരിക്കും. അവരെ ജനങ്ങൾക്ക് സാമാന്യ ജനങ്ങൾക്ക് കൂടുതൽ അറിയാൻ കഴിയും. അവർ കൂടുതൽ അവരെ അനുസ്മരിക്കും. ചില ആളുകൾ ഇൽമിന്റെയും ആരാധനയുടെയും സേവനത്തിന്റെയും എല്ലാ തലങ്ങളിലും ഉള്ളവരായിരിക്കും. അവരെ പണ്ഡിതന്മാരും സാധാരണക്കാരും ഒരുപോലെ ആദരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം ഖുതുബുദ്ദഅവതി വൽ ഇർശാദ് എന്നാണ്. മഹാനവറുകൾ ഇൽമിന്റെ വലിയ ലോകമാണ്. ഒരുപാട് രചനകളുടെ കർത്താവാണ്. സാധാരണക്കാരെ ഇർഷാദ് ചെയ്ത ആത്മീയ ഗുരുവാണ്. സാർവത്രികമായി പാരായണം ചെയ്യപ്പെടുന്ന റാത്തീബിന്റെ സമാഹർത്താവാണ്. അപ്പോൾ മഹാനവറുകളെ എല്ലാവരും ഒരുപോലെ അറിയുകയും ആദരിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് വലിയ ആലിമായിരുന്നു. മഹാനവറുകളുടെ ശിഷ്യന്മാർ നല്ല കിടയറ്റ ആലിമീങ്ങൾ ഇന്ന് നമ്മുടെ നേതാക്കന്മാർ തന്നെയുണ്ട്. മഹാനവറുകളുടെ ദർശനക്കുറിച്ച് നമ്മുടെ സമസ്തയുടെ ഉപാധ്യക്ഷനായ ശരിയ ആലിക്കുഞ്ഞി ഉസ്താദ് അവർ അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പല പ്രാവശ്യം പറഞ്ഞു കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായ ആരാധനാമുറകളിൽ കഴിഞ്ഞുകൂടിയവരായി സാധാരണക്കാർക്ക് വേദനകൾ അകറ്റാൻ ആശ്വാസം നൽകിയവരാണ്. മഹാനവറുകളുടെ ഇടപെടലുകൾ ദീനീ മുന്നേറ്റ രംഗത്ത് വലിയ കരുത്തു നൽകി പ്രതിസന്ധികൾ അതിജീവിക്കാൻ വലിയ ശക്തി നൽകി. അതുകൊണ്ട് തന്നെ സമീപകാലത്ത് കഴിഞ്ഞുപോയവരിൽ വ്യാപകമായി ഓർമ്മിക്കപ്പെടുകയും ദീനീ സംരംഭങ്ങൾക്ക് നാമകരണം നൽകപ്പെടുകയും ചെയ്യുന്ന വിധത്തിൽ മഹാനവറുകളുടെ ശ്രുതി പരന്നുകിടക്കുന്നു. മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ പേരിൽ ഖാദിരിയ, ജീലാനിയ, ജീലാനി തുടങ്ങിയുള്ള എത്രയെത്ര സംരംഭങ്ങളുണ്ട്. അഹമ്മദുൽ കബീർ അൽ റിഫാഈ തങ്ങളുടെ പേരിൽ എത്രയോ റിഫാഈ സംരംഭങ്ങളുണ്ട്. പിന്നീട് നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷേ അധികമുള്ളത്
സി എം വലിയുള്ളാഹി അവരുടെ പേരിൽ ആയിരിക്കും. ഇതിനെല്ലാം ആത്മീയമായ ധാരയിൽ ചില യോജിപ്പുകൾ ഉണ്ട്. ഏതു കാലത്തും ഇൽമിന്റെ ആളുകൾക്കാണ് ഏറ്റവും വലിയ സ്ഥാനം. ഇൽമിന്റെ മേഖലയിൽ ഉന്നതിയിലെത്താത്ത ചില ആളുകൾ ആരാധനയിലൂടെയും ആത്മീയതയിലൂടെയും ആശ്വാസത്തിലൂടെയും ഔലിയാക്കളുടെ സ്ഥാനപദങ്ങളിൽ എത്തിയവരുണ്ട്. അവരിൽ നിന്നുണ്ടായ കറാമാത്തുകൾ സാധാരണക്കാർക്കറിയാം. എന്റെ രോഗം മാറി, കളഞ്ഞുപോയ സാധനം കിട്ടി, അതുപോലെയുള്ള സാധാരണക്കാരുടെ വിഷയങ്ങളിൽ അത് വിസ്തൃതമായിരിക്കും. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷേ ഒരു ജാലവിദ്യ കൊണ്ടോ മറ്റുള്ളവരുടെ മുറകൾ കൊണ്ടോ നടന്നേക്കാം. ആലിമീങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ച അത്ഭുതങ്ങളെ മറികടക്കാൻ ഒരു ജാലവിദ്യക്കാരനും കഴിയില്ല. ഇമാം ബുഖാരി തങ്ങളുടെ ഏറ്റവും വലിയ കറാമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ സഹീഹുൽ ബുഖാരിയാണ്. അതൊരാൾക്കും മറികടക്കാൻ പറ്റാത്ത വിധം, ഒരു ബാത്തിലിന്റെ അഖിലാർക്കും അതിനെ പാരഡി ഉണ്ടാക്കാൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ട അത്ഭുതകരമായ വസ്തുതയാണ്. ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദു സ്വാലിഹീനും മിൻഹാജുമെല്ലാം മഹാനവറുകളുടെ കറാമത്താണ്. അത് മറ്റൊരു സാധാരണയിലുള്ള പ്രതിയോഗികൾക്ക് മറികടക്കാൻ പറ്റില്ല. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഔലിയാക്കളെ അനുസ്മരിക്കുമ്പോൾ അവരുടെ കറാമാത്തുകൾ പറഞ്ഞു പോയാൽ പോരാ. അവരുടെ കറാമാത്തുകൾ പറയുന്നത് പുണ്യകർമ്മമാണ്, അവദാനങ്ങൾ പറയുന്നത് പുണ്യകർമ്മമാണ്. അതോടൊപ്പം അവരുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ആലോചിക്കണം. എല്ലാ ആളുകളും തഖ്വയിൽ ഉയർന്നു വന്നപ്പോഴാണ് വിലായത്തിന്റെ അത്യുന്നത പദവികളിൽ ആദരിക്കപ്പെടുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായി മാറിയത്. ഈ കാലഘട്ടത്തിലും ഏതു കാലഘട്ടത്തിലും നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ പ്രമേയം അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയല്ലാതെ വേറെ വിജയത്തിന് വഴികൾ ഇല്ല. മഹാനരായ അലി റളിയല്ലാഹു അൻഹു കൂഫ പള്ളിയിലെ മിമ്പറിലേക്ക് കയറാൻ നേരം മഹാനവറുകളോട് ചോദിച്ചു, തഖ്വയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പരാമർശങ്ങൾ വിവിധങ്ങളായ ക്രമത്തിൽ വ്യത്യസ്തങ്ങളായ വാചകങ്ങളിൽ വായിക്കാൻ കഴിയും. മഹാനവറുകൾ പറഞ്ഞു, അൽ ഖൗഫ് മിനൽ ജലീൽ വൽ ഇസ്തിആദാദു ലിയൗമിർ റഹീം. അല്ലാഹുവിൽ സൂക്ഷിക്കുന്നവരായി മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം ഇങ്ങനെയാണ് എന്ന പോലെ മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. അൽ ഖൗഫ് മിനൽ ജലീൽ, രക്ഷിതാവായ അല്ലാഹുവിനെ ഭയക്കുകയാണ്. അല്ലാഹുവിനെ ഭയക്കുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ മാനങ്ങളുണ്ട്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, എനിക്ക് അല്ലാഹു തആല ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്, ആ നിയമങ്ങൾ പാലിക്കാത്ത പക്ഷം അല്ലാഹുവിന്റെ അടുക്കൽ ശിക്ഷയുണ്ട്, ആ നിയമങ്ങൾ പാലിക്കുന്ന പക്ഷം അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണനയുണ്ട്, മരണാനന്തരം രക്ഷാശിക്ഷകളുടെ ലോകമുണ്ട്. ഈ ഒരാലോചനയിൽ ഞാൻ കുറ്റവാളിയായാൽ ശിക്ഷാർഹനാണ് എന്ന ഒരു ഭയം വേണം. ഈ ഭയം നമ്മളിൽ ഉണ്ടെങ്കിലേ തഖ്വയുണ്ടെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അല്ലാതെ കേവലം പടച്ചവൻ ഒരു ഭീകര സ്വത്വമാണെന്ന പേടിയല്ല. സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് ലൈസൻസ് അനുവദിച്ചപ്പോൾ
അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അത്രേ. നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊള്ളോ, പടച്ചവനെ ഭയന്നുകൊണ്ട് വേണമെന്ന്. ഈ ലോകത്തിലൊരു സംവിധാന രക്ഷിതാവുണ്ടെന്ന കാര്യം നിഷേധിക്കാൻ വസ്തുതാപരമായി ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. ആരാണ് ആകാശത്തിന്റെ അധിപൻ ആൻശലിക്കാതിരിക്കുകയും ചെയ്യുന്ന വസ്തുവകകളുടെ രക്ഷി ാണ് ഒരാൾക്കും അവകാശവാദം പറയുക. വസ്തുതാപരമായി തെളിയിക്കാൻ കഴിയില്ല. മോനെ ഖാലിഖായ റബ്ബുണ്ട്, ആകാശത്തിന്റെ അധിപനാണ്, ഭൂമിയുടെ രക്ഷിതാവാണ്. ഞാൻ ഏതുവരെ സംസാരിക്കണമെന്ന തീരുമാനം അവന്റെ കയ്യിലാണ്. ഞാൻ ഏതുവരെ നടക്കണമെന്ന തീരുമാനം അവന്റെ കയ്യിലാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങളുടെ നിയന്ത്രണം അവന്റെ കയ്യിലാണ്. കേൾക്കുമ്പോഴേക്ക് കൽബ് പിടച്ചുപോയി. അവനെ വിളിക്കുമ്പോഴേക്ക് തഖ്‌വയെന്ന് പറയുന്നതിന്റെ ആദ്യപടി അതാണ്. സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യങ്ങളിൽ ഇടപെടുന്നവരുള്ള കാലമല്ലേ. അള്ളാഹു നൽകിയ ആയുസ് കൊണ്ട് അമ്മാനമാടുന്ന ജനങ്ങളുള്ള കാലമല്ലേ. ഹലാലേത് ഹറാമേതെന്ന് വേർതിരിച്ച് ചെയ്യേണ്ടത് ചെയ്ത് വിടേണ്ടത് വിട്ടു നിൽക്കുന്ന വിചാരത്തിൽ നിന്ന് മാറി ഏതെല്ലാം അനാവശ്യങ്ങളുടെ കോലാഹലങ്ങളാണ് നടക്കുന്നത്. എന്റെ പ്രിയമുള്ള പെണ്ണുങ്ങളെ, അള്ളാഹു തന്ന ആയുസ് കൊണ്ട് പൊതുമാധ്യമങ്ങളിൽ അരമനയുടെ അകത്തളത്തിൽ നിന്ന് അനാവശ്യങ്ങളുടെ ചാറ്റ് പെരുകിയ ലോകമല്ലേ. എന്റെ പ്രിയമുള്ള യുവാവേ, അവന്റെ ശരീരത്തിന്റെ ഇൽമ ആദരവോടെ പഠിക്കേണ്ട കിതാബിന്റെ അകത്തളത്തിലും സോഷ്യൽ മീഡിയയിലെ വിരൽ പ്രയോഗങ്ങൾ നടക്കുന്ന കാലമല്ലേ. അല്ലാ ഏത് ഉള്ളും പുറവും പരമാധികാരത്തോടെ അറിയുന്ന അല്ലാഹുവിനെ ഒന്ന് ഭയക്കണേ. അൽ ഖൗഫു മിനൽ ജലീൽ. ബഹുമാനപ്പെട്ട അലീ സൈനുല്ലാബിദീൻ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഉറുവെടുത്തിട്ട് നിന്ന് വിറയ്ക്കുകയാണ്. എന്തിനാണ് അവിടുന്ന് പിടപെടക്കുന്നത്? എന്തിനാണ് അവിടുന്ന് വിറയ്ക്കുന്നത്? ബഹുമാനപ്പെട്ടവരുടെ മറുപടിയാണ് ഞാൻ ഉറുവെടുത്തത്, ലോകത്തിന്റെ രക്ഷിതാവിനോട് സംസാരിക്കാനാണ്, അവനോട് മുനാജാത്ത് ചെയ്യാനാണ്. കേവലം പായിൽ പോയിട്ടൊരു അഭ്യാസം നടത്താനല്ല, മുസല്ലയിൽ നിന്നൊരു വ്യായാമം ചെയ്യാനല്ല, നിസ്കാരപ്പടത്തിൽ നിന്നൊരു യോഗ ചെയ്യാനല്ല ഞാൻ ഉറവെടുത്തു നിൽക്കുന്നത്. ഖാലിഖായ റബ്ബിനോട് സംഭ നടത്താൻ വേണ്ടിയാണ്. അൽ ഖൗഫു മിനൽ ജലീൽ. അല്ലാഹുവിനെ ഭയക്കുകയാണ്, പടച്ചവന് പേടിയാവുകയാണ്. ഞാൻ അവന്റെ കൽപ്പനകൾ വേണ്ട പോലെ പാലിച്ചാടിമയല്ല. അവൻ നിഷേധിച്ച പല നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അവൻ
കൽപ്പിച്ച പലതും എന്നിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അവന് പുണ്യമാക്കിയ പലതിനെയും ഞാൻ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ ന്യായമായും എന്റെ ഉള്ള് പിടയ്ക്കുകയാണ്, ഇലാഹി ഇലാഹി ലസ്തുൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. പ്രിയമുള്ളവരെ, കൂടുതൽ നീണ്ട ഒരു സംഭാഷണത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഒരു ആനുകാലികവും പറയേണ്ട നേരമല്ല. എല്ലാവരും ഇത്തരം മജ്ലിസിൽ വരുന്നത് കൽബൊന്ന് നനഞ്ഞ് കണ്ണൊന്ന് കുളിർമയായി കണ്ണൊന്ന് ഒളിച്ച് ഖാലിഖായ റബ്ബിലേക്കൊന്ന് ദുആ ചെയ്യാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ വന്നുപോയ അഴുക്കുകളെ കഴുകിക്കളഞ്ഞ് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. എപ്പോഴാണ് റബ്ബിന്റെ വിളി വരുതെന്ന് വരുന്നതെന്നറിയില്ല. അപ്പൊ സന്തോഷത്തോടെ ഒന്ന് വിളിക്ക് ഉത്തരം ചെയ്യാനാണ്. ജീവിത വിജയമെന്ന് പറയുന്നത് ഈമാനോടെയുള്ള മരണമാണ്. എന്റെ പ്രിയമുള്ള യുവാക്കളൊന്നറിയണേ, ജീവിത വിജയമെന്ന് പറയുന്നത് ഒരു പരീക്ഷയിൽ പാസ്സാകലല്ല, ഒരു കോഴ്സിന് റാങ്ക് വാങ്ങലല്ല, ഒരു കമ്പനിയിലെ MD ആകലല്ല, ഒരു കോളേജിന്റെ പ്രിൻസിപ്പലാകലല്ല, ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ആസ്തിയുടെ അധിപനാകലല്ല. വിജയിക്കും വിജയം എന്ന് പറയുന്നത് ഈമാനോടെ ഇവിടെ നിന്നും പിരിഞ്ഞുവിട്ടലാണ്. അതിനപ്പുറം വേറെ വിജയമില്ല. അതാലോചിക്കുന്നവർക്കാണ് അൽ ഖൗഫ് മിനൽ ജലീൽ. അല്ലാഹുവിനെ ഭയക്കുകയാണ്. അറിയുമോ, ലോകത്തിന്റെ മുഴുവനും നായകരായ പാതിരാവിന്റെ പഴുകൽ മുസല്ലയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് കണ്ണൊലിപ്പിച്ച് ഹൃദയം പടച്ചിട്ട് അവിടുത്തെ ഇടനെഞ്ച് പതയ്ക്കുന്ന ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നബിയേ നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രവാചകരെ, ലോകത്തുള്ള മുത്തഖീങ്ങളുടെ മുഴുവനും നേതാവായ നബിയേ, ലോകത്തുള്ള ആത്മജ്ഞാനികളുടെ മുഴുവനും ഗുരുവായ പ്രവാചകരെ, എന്തിനാണ് അവിടുന്ന് കരയുന്നത്? അല്ലാഹുവിനെ വേണ്ട പോലെ അറിയുന്ന ആളുകൾ വേണ്ട പോലെ ഭയക്കുകയാണ്. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നവർ ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ഭയം റബ്ബിനെ കുറിച്ച് വേണം. തെരുവിലൂടെ അനാവശ്യം കാണിച്ചു നടക്കുന്ന പെൺകുട്ടിയോട്, മോളെ നീ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കല്ലേ അല്ലാഹുവിന്റെ ശിക്ഷ കിട്ടുമെന്ന് പറയുമ്പോൾ, മൊയ്ലിയാരുടെ ഒരു പടച്ചവൻ, മൊയ്ലിയാരുടെ ഒരു നരകം, മൊയ്ലിയാരുടെ ഒരു പടച്ചവനെ പേടി എന്ന് പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു പോയതുകൊണ്ട് ഈ ജീവിതത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് പോലമോണ്. അതേ സമയത്ത് മോളെ അത് ചെയ്യരുത്, അല്ലാഹുവിന്റെ അടുക്കൽ ശിക്ഷയുണ്ടെന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ ഒരു കോണിൽ ഒളിച്ചു കിടക്കുന്ന ഈമാനം ഉയർന്നു വരണം. അല്ലാ, എന്നിൽ നിന്ന് പറ്റിപ്പോയി, തൗബ ചെയ്തുകൊണ്ട് നന്മയിലേക്ക് മടങ്ങാനാണ് ഒരു മുന്നിൽ വരേണ്ടത്. അതിന് പകരം നിന്ന് പുതിയ തലമുറ ആഭാസങ്ങളുടെ ലോകത്ത് ജീവിക്കുകയാണ്. യാഥാർത്ഥ്യം അവരെ മറന്നു പോവുകയാണ്. ഇത് ഏറെ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കേണ്ടതാണ്. അൽ ഖൗഫ് മിനൽ ജലീൽ. ആയിഷ റളിയല്ലാഹു അൻഹാ കരയുകയാണ്, ഖുർആൻ ഓതിയിട്ട് കരയുകയാണ്, കരഞ്ഞ് കരഞ്ഞ് മക്കനെ നനയുകയാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജ ജാഹിലിയ്യത്തിൽ ഊലാ.
ആയിഷ ഉമർ റളിയല്ലാഹു അൻഹ പടച്ചവന്റെ കോടതിയിലെ വിചാരണ ഓർത്തുകൊണ്ട് കരയുക, ഉമർ റളിയല്ലാഹു അൻഹ കരയുകയല്ലേ. അതുപോലെ അല്ലാഹുവിനെ അറിഞ്ഞവർ മുഴുവനും പടച്ചുകൊണ്ട് കരയുകയാണ്. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പാതിരാവിന്റെ പഴുതിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, യാ റബ്ബ് പടച്ചവനെ ഹദാത്തിൽ സ്വാദ് വസകനത്തിൽ ഹറകാത് വഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി. അല്ലാഹുവേ, ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല, ചലനങ്ങളൊന്നും അറിയാനില്ല, എവിടെയെന്ന് ചലമാണ്, പാതിരാവിന്റെ ഉള്ളിലാണ്, ഒരു വാഹനവും ഓടുന്നില്ല, ഒരാളും സംസാരിക്കുന്നില്ല, പൂർണമായ നിശബ്ദതയാണ്. ഫലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി. ഓരോരുത്തരും അവരവരുടെ പ്രണയപാത്രങ്ങളോട് ചേർന്നു കിടക്കുകയാണ്, ഭാര്യ ഭർത്താവിനോട് കെട്ടിപ്പിടിച്ചു കിടക്കുകയാണ്, പ്രണയ പ്രണയിനിയോട് ഒട്ടിപ്പിടിച്ചു കിടക്കുകയാണ്, കാമുകൻ കാമുകിയോട് ചേർന്നു കിടക്കുകയാണ്, സ്നേഹിതൻ സ്നേഹിതനോട് ചേർന്നു കിടക്കുകയാണ്. എനിക്കെങ്ങനെ കെട്ടിപ്പിടിക്കാനാരുമില്ല, ഒട്ടിച്ചേരാനാരുമില്ല. റബ്ബേ, ഞാൻ നിന്നെ മാത്രം ധ്യാനിച്ചു കഴിയുകയാണ്. ഖാലിഖായ റബ്ബേ എന്ന് പറഞ്ഞിട്ട് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു എന്ന് പറയാണ്, അല്ലാഹ് ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിൽ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാവൽ തരണേ. പടച്ചവനെ പേടിച്ച് കരയുകയാണ്. അബൂ അബ്ദില്ലാഹി നബാജി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിനു സിവാർ തങ്ങൾ, അതുപോലെ തന്നെ ഹസനുൽ ബസ്രി തങ്ങൾ, അവരെല്ലാം കരയുകയാണ്. ഹസനുൽ ബസ്രി തങ്ങൾ കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? എനിക്ക് പേടിയാകുന്നു, നാളെ പടച്ചവന്റെ കോടതിയിൽ ചെന്ന നന്മതിന്മകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ, അതാ തൂക്കം നടത്തുമ്പോൾ തിന്മ അധികരിച്ച് നന്മ കുറഞ്ഞു പോയിട്ട് റബ്ബന്റെ നരകത്തിൽ പറഞ്ഞിട്ടേതെങ്കിലും ഒരവയവം തെറ്റു ചെയ്തില്ലെന്ന് പറഞ്ഞു റബ്ബിന്റെ സമക്ഷത്തിൽ വെക്കാൻ നമ്മൾ السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. എല്ലാം റബ്ബിന്റെ അടുക്കൽ വിചാരണയുള്ളതാണ്, അതുകൊണ്ട് പേടിയാവുകയാണ്, ബേജാറിലാണ്, ഒന്നും കരുതി വച്ചിട്ടില്ല. ഈ ഒരു വിചാരമാണ് അൽ ഖൗഫു മിനൽ ജലീൽ. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം വേണം. അള്ളാഹു ശരിയായ അർത്ഥത്തിൽ അവനെ ഭയക്കുന്ന അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ എല്ലാം കൽബ് അള്ളാഹു നന്നാക്കി അവനിലേക്ക് തിരിയുന്ന കൽബാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു വിളിക്കുന്ന നേരത്ത് പോകാൻ റെഡിയായിരിക്കണം. അതൊരു പത്തു കൊല്ലം കഴിഞ്ഞേ വിളി വരൂ എന്ന് ഗ്യാരണ്ടിയുള്ള ആരും ഇവിടെയില്ല. റബ്ബ് വിളിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല.
ഞാൻ ഈ പ്രസംഗം പൂർത്തീകരിച്ച് വിടന്നിറങ്ങുമോ എനിക്കറിയില്ല. ഇന്ത്യയുടെ ഒരു മുൻ പ്രസിഡന്റ് പ്രസംഗത്തിന് ഇടയിലല്ലേ മരിച്ചു വീണുപോയത്? അതുപോലെ എത്രയെത്ര ആളുകൾ, പ്രഭാഷകന്മാർ പ്രഭാഷണത്തിന്റെ ഇടയിൽ മരിച്ചുപോയി. ആർക്കാണ് ഗ്യാരണ്ടി പറയാനുള്ളത്? പിന്നെ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്താണ്? ഇന്നിപ്പോൾ പടച്ചവൻ വിളിച്ചാലും പോകാൻ ഞാൻ റെഡിയാണ് എന്ന നിലക്ക് ജീവിക്കണം. അനാവശ്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഹറാമുകളിൽ വ്യാപൃതരാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വകാര്യ ജീവിതം ഖാലിഖായ റബ്ബിന്റെ പ്രീതിയിൽ ചിട്ടപ്പെടുത്തണം. പരസ്യത്തിൽ നോക്കിയാൽ വലിയ തലപ്പാവുണ്ട്, വലിയ വെള്ളക്കുപ്പായമുണ്ട്, വലിയ നീട്ടിപ്പിടിച്ച വഴുതുണ്ട്. അതൊന്നും ഒരു കാരണമല്ല. ഏകാന്തമായി റബ്ബിനെ ഭയക്കുന്ന തഖ്വയുള്ള ജീവിതമുണ്ടോ? അതാണ് എനിക്ക് എന്നോട് ചോദിക്കാനുള്ളത്. അതാണ് നമുക്ക് നമ്മോട് ചോദിക്കാനുള്ളത്. നീ നാളെ ജീവിക്കണ്ട, നീ എന്റെ ഖാലിഖായ റബ്ബ് പറഞ്ഞാൽ ഇന്ന് പോകാൻ ഞാൻ റെഡിയാണോ? അതാണ് അലി റളിയല്ലാഹു എന്നെ ചോദിക്കുന്നത്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. പ്രിയമുള്ളവരെ, മുൻഗാമികൾ അങ്ങനെ ഒരുങ്ങി യാത്രയായവരാണ്. ചിലയാളുകളുടെ മരണം കേൾക്കുമ്പോൾ കൊതി വരികയാണ്. അതുപോലെ ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന്. ഞാൻ ഇന്നിങ്ങോട്ട് വരുന്ന വഴിയിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കോട്ടക്കലിലെ പള്ളിയിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന നേരത്താണ് അതാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മൻസൂർ നഈമിക്കൊരു ഫോൺ വരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് സക്കരിയ അഹ്സനി മരണപ്പെട്ടു എന്ന്. ഇന്ന് അദ്ദേഹം മരണപ്പെട്ടതിന്റെ 14 മറ്റോ ആണ്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ചറിയുമ്പോൾ അതാ മുഅ്മിനീങ്ങൾ ആശിച്ചു പോകുന്ന മരണമാണ്. ഒരു ചെറുപ്പക്കാരൻ വേഗം മരണപ്പെട്ടുപോയി എന്ന വേദന എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മരണത്തിന്റെ അവസ്ഥ അറിയുമ്പോൾ അതാ കൽബിൽ അസൂയ വന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ സമാനമായ മരണം കൊതിച്ചു പോവുകയാണ്. ഉമ്മാനോട് പറയുന്നു, ഉമ്മ, ഞാൻ സ്വർഗം കണ്ടാണ് യാത്രയാകാൻ പോകുന്നത്. എന്റെ വലതുകാതിൽ യാസീൻ കേൾക്കുന്നുണ്ട്, ഇടതുകാതിൽ മദാവാങ്ക് കേൾക്കുന്നുണ്ട്. ഞാൻ എന്റെ റബ്ബിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത എന്റെ ഗുരുവര്യരായ ബഹുമാനപ്പെട്ട വൈലത്തൂര് ബാബോസ്താദ് അവരുടെ അടുക്കലേക്ക് പോവുകയാണ് എന്നാണത്രേ അദ്ദേഹം അവിടുന്ന് പറഞ്ഞത്. അല്ലാഹുസ്താദ് അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ തയ്യാറായി യാത്രയായവരുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പരാമർശം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞു, എത്രേ, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല, ഒരാളും എനിക്കൊന്നും തരാനുമില്ല. മുൻഗാമികളുടെ പലരുടെയും ചരിത്രം വായിക്കുമ്പോൾ എന്ന് പറഞ്ഞ് മരിച്ചുപോയ മഹാന്മാരുണ്ട്. അവരുടെ ചരിത്രമാണ് എനിക്ക് വേഗം ഓർമ്മ വന്നു പോയത്. അറിയുമോ, അത്തരം നല്ല മരണങ്ങൾ വരുമ്പോൾ കൽബങ്ങ് കൊതിച്ചു പോവുകയാണ്. ഞങ്ങളുടെ ദക്ഷിണ കേരളത്തിൽ സുന്നത്തു ജമാഅത്തിന്റെ വലിയ ആദർശ ധീരതയുള്ള പണ്ഡിതനായിരുന്നു. ഇങ്ങ് മലബാറിലേക്കൊന്നും അധികം വന്നിട്ടില്ല. പക്ഷേ ജീവിതം മുഴുവനും ഇൽമു കൊണ്ട് ജോലിയായ ആറ്റിങ്ങൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന നല്ലൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഓതിപ്പഠിച്ചതും സേവനം ചെയ്തതുമൊക്കെ അന്ന് തെക്കൻ കേരളത്തിലാണ്. അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ ആദർശ ധീരതയുള്ള ആലിമായിരുന്നു.
അതാ മഹാനവരകൾ ആറ് വർഷത്തോളമായി ഡയാലിസിസിൽ കഴിഞ്ഞ രോഗിയാണ്. പക്ഷേ ഈ റമദാനിലും ഒരു നോമ്പും വിട്ടുകളഞ്ഞിട്ടില്ല. 24-ാമത്തെ നോമ്പിന്റെ അന്ന് ളുഹർ നിസ്കാരത്തിന്റെ സമയമാകുന്നതുവരെ, അതാ സമയമാകാനടുക്കുമ്പോഴേക്ക് വേഗം റെഡിയാവുകയാണ്. സമയമായ ഉടനെ നിസ്കരിക്കുകയാണ്. ഔവല് വഖ്തിൽ വാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് ഭാര്യ അടുത്ത് വന്ന് കയ്യിൽ തട്ടി, അല്ല എന്റെ ഉളവ് മുറിഞ്ഞല്ലോ, കൈ ഒരു ഭാഗം ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നുണ്ട്, കുഴഞ്ഞു വരുന്നുണ്ട്. പെട്ടെന്ന് അടുത്ത ഉളവ് എടുക്കുകയാണ്, വസ്ത്രം നേരെയാക്കുകയാണ്. എന്നിട്ട് കിടന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് ഉറങ്ങട്ടെ. ആ പണ്ഡിതൻ ലോകത്തോട് വിട പറഞ്ഞു പോയി. നോമ്പുകാരനായി വാങ്ക് വിളിച്ച ഉടനെ അവസാനത്തെ വക്കത്തും നിസ്കരിച്ചിട്ട്, അറിയുമോ, എനിക്കറിയാൻ കഴിഞ്ഞത് ഈ രോഗിയായിരിക്കുമ്പോഴും റമദാനിലെ ആ ളുഹറിന്റെതല്ലാത്ത ഒരൊറ്റ ജമാഅത്തും മുടങ്ങിയിട്ടില്ല. ഒറ്റ ജമാഅത്തും മുടങ്ങിയിട്ടില്ല. അങ്ങനെ ചിട്ടയോടെ രോഗശയിൽ കിടക്കുമ്പോഴും അടുത്തുള്ള പള്ളിയിൽ വന്ന ജമാഅത്തിനു കൂടി കർമ്മങ്ങൾ ജീവിതങ്ങളുടെ കർമ്മസാക്ഷ്യങ്ങളേറെ വെച്ച് അറിവിന്റെയും സാക്ഷ്യങ്ങൾ ബാക്കിയാക്കിയവരാണ്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ നല്ലവരുടെ മരണമെന്ന് വായിക്കുമ്പോഴാണ് വല്ലതും ഒന്ന് കരുതി വെക്കണേ എന്റെ ഉമ്മ പെണ്ണന്മാരെ. അല്ലാഹുവിനെ ദിക്ര് ചൊല്ലണേ, നന്നായി സ്വലാത്തുകൾ ചൊല്ലണേ, അല്ലാഹുവിന്റെ ഓർമ്മയിൽ തഖ്വയോടെ ജീവിക്കണേ, ദീനിന്റെ നിയമങ്ങൾ ചിട്ടയോടെ പാലിക്കണേ, തഖ്വയിലായി ജീവിച്ച് അല്ലാഹുവിന്റെ പ്രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ നസീഹത്ത് തഖ്വ ഇല്ല, അല്ലാഹുവിനെ തഖ്വ ചെയ്യണമെന്നാണ്. ഞാൻ ആ വഴത് പറയാൻ അർഹനല്ല, ഞാൻ തഖ്വയിലേക്ക് നിങ്ങളെ വിളിക്കാൻ യോഗ്യനല്ല. ഖൈറൂ തഖിയ്യൻ യഅ്മുറു നാസ ബിത്തഖാ തബീബു യുദാവി നാസ വഹുവ അലീലു. രോഗിയായ ഞാനെങ്ങനെ ചികിത്സിക്കാനാണ്? തക്കവയില്ലാത്തവൻ തക്കവ കൊണ്ട് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ രോഗി ഡോക്ടറായതുപോലെയാണ്. അതുപോലെ ഞങ്ങൾക്ക് പറയാൻ അർഹതയില്ല. ഞാൻ എന്നോട് പറയുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പടക്കുന്ന കൽബല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് തെറ്റുകൾ പടരുന്ന ഈ കാലത്ത് ജനങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, ജനങ്ങളെ തഖ്വയിൽ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മുടെ ദറുസുകൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ദഅവാ കോളേജുകൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ മഹല്ലറത്തുൽ ബദരി നടക്കുന്നത്, നമ്മുടെ സ്വലാത്ത് മജ്ലിസ് നടക്കുന്നത്. എല്ലാത്തിലും ഉപരിയായി ജനങ്ങളെ ഈമാനിലേക്ക് തഖ്വയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിക്കുന്നത്, കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നത്.
എസ് പ്രവർത്തിക്കുന്നത്, SSS പ്രവർത്തിക്കുന്നത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ സംഘടനയും പ്രവർത്തിക്കുന്നത് ഇവിടെ അധികാരം നേടാനല്ല, ഇവിടെ എന്തെങ്കിലും താൽക്കാലിക പ്രവർത്തനങ്ങൾ ചെയ്യാനല്ല, യഥാർത്ഥത്തിൽ റബ്ബിന്റെ അടിമയായി മാറാനാണ്, അല്ലാഹുവിനെ പ്രീതിയുള്ള അമല് ചെയ്യാനാണ്. സംഘടനയായി പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടാനാണ്. അതുകൊണ്ട് ഞാനങ്ങ് ദിക്റുകളിൽ കൂടിക്കോളാം, എനിക്ക് സംഘടന വേണ്ട എന്നൊരാൾ അനുസരിച്ച് നടക്കുന്നതാണ് നമ്മുടെ മുസ്ലിം ജമാഅത്ത്. എല്ലാ ആളുകളും അതിൽ അംഗങ്ങളാവണം, യുവാക്കൾ മുഴുവനും SOSന്റെ മെമ്പർമാരാകണം, വിദ്യാർത്ഥികൾ മുഴുവനും SSFകാരാവണം, SSFന്റെ കുട്ടികൾ പ്രായം കൊണ്ട് പ്രസ്ഥാനത്തിൽ ചെറിയവരാണ്, പ്രത്യേകിച്ചും ഇന്ന് വളരെ പ്രതികൂല സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ്. ആ മക്കളുടെ കൽബിൽ ഈമാൻ ഉണ്ടാക്കിയെടുക്കാൻ വളരെ പണിയാണ്, വളരെ അധ്വാനിക്കണം, മുഅല്ലിമീങ്ങൾ അധ്വാനിക്കണം, നാട്ടിൻ പുറത്തെ SSFന്റെ പ്രവർത്തകർ അധ്വാനിക്കണം. അത് ആ കള്ളിന്റെയും കഞ്ചാവിന്റെയും അനാവശ്യങ്ങളുടെയും വേദികളിൽ കറങ്ങി നടക്കുന്ന കൂട്ടുകാരെ നന്മയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന അവനൊരു മുത്തഖിയായാൽ എത്ര വലിയ ഭാഗ്യമാണ്. കണ്ടില്ലേ, ഒരു 44 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ തൃശൂർ ജില്ലയിലെ അജ്മൽ എന്ന SSFകാരനുണ്ട്. അവൻ അല്ലാഹുവിന്റെ ദീനിന്റെ ചിട്ടയുള്ള ജീവിതത്തിലേക്ക് കടന്നു വന്നത് ക്യാമ്പസിൽ നിന്ന് SSF അറിഞ്ഞപ്പോഴാണ്. അതിനു മുമ്പ് അങ്ങനെ വേണ്ട പോലെ പരിചയപ്പെടാൻ അവൻ അവസരമുണ്ടായില്ല. ആ അജ്മൽ എന്ന അനുജൻ ക്യാമ്പസിൽ നിന്ന് SSF എന്ന് അറിഞ്ഞപ്പോൾ സുബഹിക്ക് അവന്റെ കൂട്ടുകാരെ പോയി വിളിക്കുന്നത് അവനായിരുന്നു. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവനൊരു പരിഷ്കൃത വിദ്യാർത്ഥിയായിരുന്നു. SSFനെ അറിഞ്ഞപ്പോൾ അവൻ ചിട്ടയുള്ള ഒരു മുഅ്മിനായി മാറി. സുബഹിയുടെ ജമാഅത്ത് മുടങ്ങുന്നില്ല, കൂട്ടുകാരെ പോയി വിളിച്ചുകൊണ്ട് വരുന്ന സഹപ്രവർത്തകനായി മാറി എന്ന് മാത്രമല്ല, അവർക്ക് നടന്നെത്താൻ പറ്റുന്ന ദൂരത്ത് ജുമാഇല്ല. അതുകൊണ്ട് അവിടെ ലഭ്യമായ ഒരു റൂമിൽ നാട്ടുകാരിൽ നിന്ന് പ്രതിനിധികളെ കൂട്ടിയിട്ട് ആ കുട്ടികൾ ജുമാ നടത്താറുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിലെ SSFന്റെ കുട്ടികൾ തന്നെയാണ് അവിടെ മുറത്തിയായി നിൽക്കുന്നതും അവിടെ ഹുത്തബോതുന്നതും SSFന്റെ കുട്ടികളാണ്. അങ്ങനെ ജുമാ നടത്തുമ്പോൾ ഈ അജ്മൽ അതാ പള്ളിയിൽ ഹുത്തബയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കൂട്ടുകാരന് അതാ മുറത്തിയായി ഹിദ്മത്ത് ചെയ്യുന്ന ആളായിരുന്നു, മുഅദ്ദിനായി വാങ്ങുകൊടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ പഠിച്ച് അജ്മൽ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ഈമാനുള്ള മുഅ്മിനാക്കി മാറ്റിയത് മഹത്തായ SSF എന്ന സംഘടന ഉത്തരം ചെയ്തു പോയി. അവൻ പെട്ടെന്ന് യാത്രയായപ്പോൾ നമുക്ക് വേദനയുണ്ട്, പക്ഷേ ആ അജ്മൽ എന്ന കൂട്ടുകാരന് വേണ്ടി ഒഴുകിയെത്തിയ പ്രാർത്ഥനയത്രയാണ്. അവന് വേണ്ടി കോടിക്കണക്കിന് തഹ്ലീലല്ലേ ചൊല്ലിയിട്ട് ദുആ ചെയ്തത്, അവന് വേണ്ടി ലക്ഷങ്ങളല്ലേ ജനാസ നിസ്കരിച്ചത്, അവനെ പോലെയായിരുന്നെങ്കിൽ നിന്ന് 10,000 ആഗ്രഹിച്ചത്. ഞാനിന്ന് 44 ദിവസമെന്ന് പറയുമ്പോ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അവിടുത്തെ സഹപ്രവർത്തകർ വിളിച്ചു, അജ്മലിന്റെ 40 ദിവസമാണ്. അതാ വീട്ടിൽ മാതാപിതാക്കൾ ഓർക്കുന്നതിന് മുമ്പ് അവനെ ഓർത്ത് ചെല്ലുന്നതാരാണ്? അവരുടെ കൂട്ടുകാരനാ കൂട്ടുകാരാണ്. അവന് വേണ്ടി SSFകാർ ചെയ്യുന്ന പ്രാർത്ഥന കണ്ടപ്പോൾ വലിയുപ്പ പറയുന്ന, മക്കളെ ഇതുപോലെയുള്ള SSFകാരെ ഉണ്ടാക്കിയത് നാട്ടിൻ പുറത്തെ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളാണ്, സാഹിത്യോത്സവിന്റെ പ്രചരണങ്ങളാണ്, സംഘടനാ പരിപാടികളാണ്. ലക്ഷക്കണക്കിന് കുട്ടികളുടെ കൽവിൽ ഹിദായത്തിന്റെ വെളിച്ചം നൽകിയത് SSF ആണ്. SSF ഇല്ലാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ആലോചിക്കാൻ പോലും വയ്യ. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അകത്തളത്തിൽ നിന്ന് ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്ന മക്കളെ എനിക്ക്
അതുപോലെ പല കൂട്ടുകെട്ടുകളുടെയും വലയിൽ വീണു പോകേണ്ടവർ ഈ സംഘടന കൊണ്ടാണ് ആലിമീങ്ങളുടെ തണലിലേക്ക് വന്നത്, പണ്ഡിതന്മാരുടെ ശിക്ഷണത്തിലേക്ക് വന്നത്, സയ്യിദന്മാരുടെ സന്നിധാനത്തിലേക്ക് വന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മക്കൾ എസ്എസ്എഫുകാരാവണം. ആ എസ്എസ്എഫിന്റെ പ്രായത്തിലെത്താത്ത മക്കൾ എസ്ടിഎസ്സുകാരാവണം. നമ്മുടെ മക്കൾ ദീനിന്റെ ഖാദിമീങ്ങളാകണം. അല്ലാ എസ്എസ്എഫ് നടത്തുന്ന മുഴുവൻ ആത്മീയ മുന്നേറ്റങ്ങളും ഞങ്ങളുടെ മഹത്തുക്കളായ റയീസുൽ ഉലമാ തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹതി വൽ ആഫിയ സുൽത്താനുൽ ഉലമാ അതാലല്ലാഹു ബഖാഅഹു മഅ സിഹ്ഹതി വൽ ആഫിയ ബഹുമാനപ്പെട്ട കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹതി വൽ ആഫിയ മഹാന്മാരുടെ ആശീർവാദം ാണ് എസ്എസ്എഫ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സയ്യിദന്മാരുടെ നിർദ്ദേശത്തോടെയാണ്. അതുകൊണ്ട് ആ മക്കളെ നല്ല ഹിദായത്തിന്റെ വഴിയും ഉറച്ചു കിട്ടാനും വളർത്തിക്കൊണ്ടുവരാനും എല്ലാ രക്ഷിതാക്കളും സഹകരിക്കണം, സഹായിക്കണം. അല്ലാഹു നമ്മേവരെയും ഹഖിന്റെയും ദീനിന്റെയും മഹലുകാരിൽ ഉറപ്പിച്ചു തരട്ടെ. പ്രിയമുള്ളവരെ, സംഘടനയുടെ പരിപാടികളെല്ലാം ജനങ്ങളിലേക്ക് ഈമാനും തഖ്വയും പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അതിനെല്ലാം നല്ല ഒത്താശ നൽകണം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എസ്എസ്എഫിന്റെ സാഹിത്യോത്സവങ്ങൾ നടക്കുന്ന കാലമാണ്. 17 ജില്ലയിലും മാറ്റുരയ്ക്കുന്ന കുട്ടികൾ സംസ്ഥാനത്ത് മത്സരിച്ച് കഴിവ് തെളിയിച്ച് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് ദീനിന്റെ ഖാദിമീങ്ങളാക്കാൻ വേണ്ടി വേണ്ടത് ചെയ്യുന്നു. ഇന്ന് എസ്എസ്എഫിന്റെ സാഹിത്യോത്സവിനെ കുറിച്ച് പ്രചരണം നടത്തുന്ന ഞങ്ങൾ കുറച്ചു കൊല്ലം മുമ്പ് എസ്എസ്എഫിന്റെ സ്റ്റേജിൽ മത്സരിച്ചവരാണ്, മത്സരാർത്ഥികളായി വന്നവരാണ്. ഇന്ന് മറ്റുള്ളവരെ പ്രോത്സാഹനം കൊടുക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയത് എസ്എസ്എഫിലൂടെ കടന്നു വന്ന വഴികളാണ്. ഇതുപോലെ ഒരുപാട് യുവപണ്ഡിതന്മാർക്ക് മാർഗദർശനം നൽകാനും വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് പ്രോത്സാഹനം നൽകാനും എല്ലാം നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എസ്എസ്എഫിന്റെ സാഹിത്യോത്സവം നടക്കുമ്പോൾ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ സാഹിത്യോത്സവം ഇൻഷാല്ലാ ഓഗസ്റ്റ് 2 മുതൽ 5 വരെ വേങ്ങരയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ എല്ലാ ആളുകളും അതിന് വേണ്ട ഒത്താശകൾ ചെയ്യുകയും വേണ്ട സഹകരണങ്ങൾ നൽകുകയും ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്ത് ഭീമമായ ചെലവ് നമ്മുടെ ഈ പരിപാടികൾ നടത്താൻ ആവശ്യമാണ്. ഇതിന്റെ എല്ലാം ലക്ഷ്യം പുതിയ തലമുറയിലേക്ക് തഖ്വയും സലാഹിയത്തും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഓരോ കവറുകൾ എത്തും. അതിലേക്ക് എല്ലാവരും നല്ല സംഭാവനകൾ നിക്ഷേപിച്ച് ഈ സ്ഥാപനത്തിൽ എത്തിച്ചു കൊടുക്കണം. തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ അത് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക്, ഏകദേശം ഒരു മത്സരാർത്ഥിക്കും, പങ്കെടുക്കുന്ന വിദ്യാർത്ഥിക്കൊക്കെ 1200 രൂപയുടെ ചെലവ് വരും എന്നാണ് സംഘാടകർ പറഞ്ഞത്. അതിനാവശ്യമായ ഒരു വിദ്യാർത്ഥിയുടെ ചെലവെങ്കിലും ഈ കവറിൽ നിക്ഷേപിച്ച് ഉമ്മമാര് സഹോദരിമാര് നമ്മുടെ ഈ സ്ഥാപനത്തിൽ എത്തിച്ചു കൊടുക്കണം. അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. 18 ലക്ഷത്തോളം രൂപ ജില്ലാ സാഹിത്യോത്സവന് വരും എന്നാണ് സംഘാടകർ പറഞ്ഞത്. അതിന് നിങ്ങളെപ്പോലെയുള്ള ജ്യേഷ്ഠന്മാരോട് രക്ഷിതാക്കളോട് ചോദിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദവർഗൽ നിങ്ങളോട് പറയുമ്പോൾ എല്ലാ ആളുകളും വേണ്ടതുപോലെ സഹകരിക്കണം. എനിക്ക് പുതിയൊരു തലമുറയിലെ ഒരു കുട്ടി നല്ല ആലിമായി വരാൻ, മുത്തഖിയായി വരാൻ, ദീനിന്റെ ഹാദിമായി വരാൻ ആവശ്യമായ കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു ബോധം വേണം. ജീഷുൽ ഉസ്റയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് സംഭാവന ചോദിച്ചപ്പോൾ 3 പ്രാവശ്യവും കൊടുത്തു. എന്തിനാണ് ഇസ്ലാമിക മുന്നേറ്റത്തിന് പോരാളികളെ ചിട്ടപ്പെടുത്തി
അടക്കളത്തിലേക്ക് വിടാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സഹായിച്ചത്. ഇന്നത്തെ പോരാട്ടം സാഹിത്യം കൊണ്ടുള്ള പോരാട്ടമാണ്, ഇന്നത്തെ പോരാട്ടം വിജ്ഞാനം കൊണ്ടുള്ള പോരാട്ടമാണ്. ഇന്നത്തെ പോരാളികൾ എസ് എസ് എഫിന്റെ കുട്ടികൾ നടത്തുന്ന ധർമ്മ വിപ്ലവ പോരാട്ടമാണ്, പോരാളികളാണ്. അതുകൊണ്ട് ഒരു കുട്ടിയെ അള്ളാഹുവിന്റെ ദീനിന്റെ ഹാദിമാക്കി മാറ്റാൻ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്യണം എന്ന നിലയിൽ ഓരോരുത്തരും ഇതിൽ പങ്കാളികളായി നല്ല സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് കബൂൾ ചെയ്യുമാറാകട്ടെ, ഇജാബത്തുള്ള സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് സയ്യിദവർഗൽ തന്നെ നിങ്ങളോട് അതിന്റെ പദ്ധതികളും കാര്യങ്ങളും അവതരിപ്പിക്കും. എല്ലാ സഹോദരിമാരെയും കവർ വാങ്ങിക്കൊണ്ടുപോയി അതിൽ നല്ല സംഭാവനകൾ നിക്ഷേപിച്ച് ഇവിടെ എത്തിച്ചു കൊടുക്കണം. സഹോദരന്മാരെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന കനപ്പെട്ട സംഭാവനകൾ നൽകണം. ഇൻഷാഅല്ലാഹ് ഒരു തുടക്കമെന്ന നിലക്ക് ഞാൻ ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു തുടക്കമെന്ന നിലക്ക് ഇൻഷാഅല്ലാഹ് ഒരു 10,000 രൂപ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ നാളെ എനിക്കതിന്റെ പ്രതിഫലം കിട്ടാൻ എന്ന നിലക്ക് ഒരു 10,000 രൂപ ഇൻഷാഅല്ലാഹ് ഞാൻ കൊടുക്കാം എന്ന നിലക്കൊന്ന് തുടങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, സഹായിക്കുന്നതാരാണെങ്കിലും അവർക്ക് നീ ഖൈറ് നൽകണേ റഹ്മാനേ. ഞങ്ങൾ ചോദിക്കുന്നതും അവര് നൽകുന്നതും നിന്റെ വജ്ഹിന് വേണ്ടിയാണ്. നാളെ നരകത്തിന്റെ തീജ്വാലയിൽ നിന്നുള്ള മോചനം കിട്ടി സ്വർഗത്തിലേക്ക് ഒരു പ്രവേശത്തിന് വേണ്ടിയാണ്. അല്ലാഹുവേ, സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ, അവർക്ക് നീ ഖൈറ് നൽകണേ റഹ്മാനേ. ഏത് നല്ല ഉദ്ദേശത്തോടെ ഈ പുണ്യമേറിയ സദസ്സിൽ വെച്ച് നൽകിയാലും അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനേ. രോഗം മാറാനാണെങ്കിൽ നീ ശിഫ നൽകണേ അല്ലാ. സദുദ്ദേശം സഫലമാകാനാണെങ്കിൽ നിറവേറ്റണേ അല്ലാ. ഏത് നല്ല ഉദ്ദേശത്തോടെ തഖ്വയോടെ ജീവിച്ച് ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് പറയുമ്പോ ഈ മജ്ലിസിൽ വെച്ച് തുടങ്ങാൻ പറ്റുന്നവർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ. അബ്ദുൽ ലത്തീഫ് എന്ന സഹോദരൻ ഭാര്യക്ക് തീരെ സുഖമില്ല, അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഇവിടെ നിന്ന് ആരാ ഒരാൾ പറഞ്ഞു, ഓരോ പേരെന്താ ഉപ്പാന്റെ പേര്? മുഹമ്മദ് കുട്ടി. അൽഹംദുലില്ലാ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. നീ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലമാക്കി കൊടുക്കണം റഹ്മാനെ. അവര് എനിക്കൊരു പൈസയും തന്നതല്ല, അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ അവരേറ്റെടുത്തതാണ്. നീ നിഅമത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലമാക്കണം റഹ്മാനെ. രണ്ടുപേര് പറഞ്ഞതുകൊണ്ട് ഒരാളും കൂടി എന്ന് പറഞ്ഞാലും ഒരു 3 പേരായല്ലോ, ബാക്കി എല്ലാം തങ്ങൾ ഉസ്താദ് ചോദിക്കും. ഒരാളും കൂടി അല്ലാഹു അദ്ദേഹത്തിന് ഖൈറ് നൽകുമാറാകട്ടെ, എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലമാക്കുമാറാകട്ടെ. ഒരു 10,000 രൂപ പറയാൻ പറ്റുന്ന ഒരാളും കൂടി ഇൻഷാല്ലാ ഈ നല്ല മജ്ലിസിൽ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വ اغفر لنا ما مضى يا واسع الكرم. الله يني عافية نلغني يا رحمن صحة نلغني يا رحمن ഇവിടെ ഏറ്റെടുത്ത ഈ 3 ആളുകളുടെയും നല്ല നല്ല ഉദ്ദേശം ഞങ്ങളിവിടെ ഒന്നും പറയാൻ അർഹരല്ല, ഒന്നും അവർക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുന്നവരല്ല. റബ്ബേ, അവര് നിന്റെ ദീനിനു വേണ്ടി നൽകിയതാണ്, നീ അവർക്ക് തിരിച്ചു നൽകണേ റബ്ബേ. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകണേ റബ്ബേ. ഇനി തങ്ങൾ അവരുടെ ചോദിക്കുമ്പോ എല്ലാവരും നല്ലതുപോലെ കൊടുക്കണം. ഞാൻ വളരെ അടിയന്തിരമായ ഒരു മീറ്റിംഗിൽ നിന്ന് ഒരു അരമണിക്കൂർ മാത്രമേ എനിക്കിവിടെ വിനിയോഗിക്കാൻ ശരിക്കും ആ മീറ്റിംഗിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ.
എന്നാലും ഇവിടെ നിങ്ങളെ കണ്ടപ്പോഴുള്ള സന്തോഷം കൊണ്ട് കുറച്ചു നേരം കൂടി പറഞ്ഞതാണ്. എല്ലാവരും ഈ മജ്‌ലിസിന്റെ ദുആയും എല്ലാം കഴിഞ്ഞിട്ട് മാത്രമാണ് പിരിയുന്നത് എന്നറിയാം. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കുറച്ചു സമയം കൂടി നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഇപ്പോൾ അവസരം ഇല്ല. അല്ലാഹു തൗഫീഖ് നൽകിയാൽ പിന്നീട് വരാം. അല്ലാഹു നമുക്കെല്ലാം ആഫിയത്തും സിഹത്തും തഖ്വയിലായി ജീവിക്കാനുള്ള തൗഫീഖും നൽകുമാറാകട്ടെ. എല്ലാവരും ദുആ ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് സാഹിത്യോത്സവം, ജില്ലാ സാഹിത്യോത്സവം എല്ലാം ആദിത്യമരുളുന്നത് ഇവിടെയാണ്.